آمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم ونعم المولى ونعم النصير. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന അനുഗ്രഹീതമായ സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ഈ പ്രയാസങ്ങളേറെയുള്ള കാലത്ത് എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്ര പണമൊക്കെ മുടക്കി ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്നും ഒരുപക്ഷെ സ്വയം പൊന്തി വന്നേക്കാം. മറ്റു ചില ആളുകളൊക്കെ നിഷ്കളങ്കമായി നമ്മളോട് ചോദിച്ചേക്കാം. കാരണം കോവിഡിന് ശേഷം ഇങ്ങനെ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന, ഇത്രയേറെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തുന്ന ഒരു സമ്മേളനം കേരളത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളും ഈ സമ്മേളനത്തെ നോക്കിക്കാണുന്നുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ സമ്മേളനം? സാധാരണ നമ്മളൊക്കെ മുജാഹിദ് സമ്മേളനം എന്ന് പറയുമ്പോൾ 2-3 ദിവസം നല്ല വൈക്കോല് നിരത്തി മേലെ പായയിട്ട വിശാലമായ പന്തലുകളിൽ പാർത്ത് രാവിലെ ബാത്റൂമും കുളിയുമൊക്കെ നമുക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ ബാത്റൂമുകളിൽ നിർവഹിച്ച് ഭക്ഷണത്തിനു വേണ്ടി ഭക്ഷണപ്പുരക്ക് മുമ്പിൽ നീണ്ട വരികൾ നിന്ന്, ഇതൊക്കെയാണ് നമുക്ക് പരിചയമുള്ള മുജാഹിദ് സംസ്ഥാന സമ്മേളനങ്ങൾ. എന്നാൽ കോഴിക്കോട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗമെന്ന് പറയാവുന്ന ഈ സ്വപ്ന നഗരിയിൽ ഇങ്ങനെയൊക്കെ ഒരു സമ്മേളനം ഇപ്പോഴും നടത്താൻ നമുക്ക് പറ്റുമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട്, പ്രയാസെടുത്തിട്ട് എന്തിനാ ഇങ്ങനെ ഒരു സമ്മേളനം? പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ച അന്ന് മുതൽ ഇന്നു വരെ ഇതുപോലത്തെ വലുതും ചെറുതുമായ എത്രയെത്ര ദഅവത്തിൻ്റെ സദസ്സുകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ ഓഡിറ്റോറിയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമെന്നോണം 100 കണക്കിന് പ്രബോധന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഞാൻ സമ്മേളനത്തിൻ്റെ ദഅ്‌വാ സമിതിയിലെ ഒരു മെമ്പറാണ്. ദഅ്‌വാ സമിതി ആദ്യത്തെ യോഗം കൂടിയപ്പോൾ എടുത്ത തീരുമാനം എന്താ അറിയോ? ഈ സമ്മേളനത്തിലൂടെ 10 ലക്ഷം ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. 10 ലക്ഷം ആളുകൾക്ക് ഡിസംബർ മാസത്തിന്റെ അവസാനത്തെ രാവുകളിൽ, പകലുകളിൽ, 2023 ജനുവരിയുടെ ആദ്യ ദിവസത്തിൽ
കോഴിക്കോട് മുജാഹിദ് സമ്മേളനത്തിൽ ഒരു മനുഷ്യനും വന്നില്ല എന്ന് വിചാരിക്ക, ഒരാൾ പോലും ആ സമ്മേളന നഗരിയിലേക്ക് വന്നില്ല. എങ്കിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനം അത് പരാജയമാകുന്നില്ല. കാരണം ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത് പതിനായിരങ്ങളെ ലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടി ആരുടെയെങ്കിലും നമ്മുടെ വലിപ്പം കാണിക്കലല്ല. ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന്റെ വഴി ഒന്നുകൂടി വേഗത പ്രാപിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് ഈ ശബ്ദവും സന്ദേശവും നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനൊരു പേര് മാത്രമാണ് മുജാഹിദ് സംസ്ഥാന സമ്മേളനം. അതിന്റെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ ആയിരക്കണക്കിന് ദഅ്‌വാ പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ വിളിച്ചു കൂട്ടപ്പെട്ടത് സാധാരണയായി നമ്മൾ കാണുന്ന ബഹുജനങ്ങളെയല്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരാണ് ഈ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ഈ സമ്മേളനം നിശ്ചയിക്കുന്ന ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യതാ നിർവഹണത്തെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂബിന്റെ ചരിത്രത്തിലെ കഥ ഒരുപാട് വായിച്ചവരാണ് നമ്മൾ. കണ്ണുമൊട്ടനായിട്ടും തന്നെ കൊണ്ടാകുന്ന രൂപത്തിൽ എന്തൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിർവഹിക്കുവാൻ മുമ്പിൽ വന്ന ഏതൊരു കാര്യം പ്രവാചകൻ പറഞ്ഞാലും അത് ചെയ്യാൻ ആദ്യം തയ്യാറായി പ്രവാചകന്റെ മുമ്പിൽ എത്തുന്ന ഒരാള് രണ്ട് കണ്ണും കാണാത്ത അബ്ദുള്ളയാണ്. ബാങ്ക് കൊടുക്കണം പള്ളിയിൽ, ബിലാലിനെ പ്രവാചകൻ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കാൻ, ഉടനെ അബ്ദുള്ള വരികയാണ്, റസൂലേ എനിക്കും ബാങ്ക് വിളിക്കാൻ അറിയാം, ഞാനും ബാങ്ക് വിളിച്ചോട്ടെ. സമയം നോക്കാൻ വാച്ചും ക്ലോക്കും ഒന്നില്ല, അന്ന് സമയം നോക്കുന്നത് നിഴല് നോക്കിയിട്ടാ. അബ്ദുള്ളക്ക് നിഴല് നോക്കാൻ കഴിയില്ല, കാരണം കാഴ്ചയില്ലല്ലോ. പക്ഷേ അത് അബ്ദുള്ളക്ക് ഒരു തടസ്സായില്ല. അവസാനം പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ബാങ്കിന് സമയമാകുമ്പോൾ അബ്ദുള്ളയോട് പറയണം കേട്ടോ, എന്നാലും ഞാൻ ബാങ്ക് കൊടുക്കൂല എന്ന് അബ്ദുള്ള പറയില്ല, അബ്ദുള്ളക്ക് ബാങ്ക് കൊടുക്കണം. മദീനയിൽ നിന്ന് ആളുകൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ മദീനയിൽ ഇസ്ലാമതം പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ മക്കയിൽ നിന്ന് ആളുകളെ വിട്ടു തരണം. അതിനാളെ നിയോഗിക്കുക പ്രവാചകന്റെ മുമ്പിൽ ഈ അബ്ദുള്ള കണ്ണുപൊട്ടൻ, റസൂലേ ഞാൻ പോട്ടെ മദീനത്തേക്ക്, എന്തിനാ ഖുർആൻ പഠിപ്പിക്കാൻ അല്ലേ. പ്രവാചകൻ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞയക്ക, പോയിക്കോ, തന്നെ കൊണ്ടാവും പോലെ അയാൾ മദീനയിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുക. വലിയൊരാഗ്രഹം ബാക്കിയുണ്ട്, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യണം. അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരാഗ്രഹം, എനിക്ക് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യണം, സാധിക്കുമെങ്കിൽ ഒരു ഷഹീദാവണം. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് ആളയെടുക്കുന്ന സമയത്തൊക്കെ അബ്ദുള്ള പ്രവാചകന്റെ മുമ്പിലെത്തും, റസൂലേ ഞാനും. കണ്ണുപൊട്ടനായ അബ്ദുള്ളയെ ശത്രുവിന്റെ വാളിന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് തയ്യാറായില്ല. എല്ലാ യുദ്ധത്തിൽ നിന്നും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു. അതൊരു വലിയ സങ്കടമായിരുന്നു അദ്ദേഹത്തിന്. അവസാനം പ്രവാചകന്റെ മരണശേഷം, അബൂബക്കറിന്റെ കാലശേഷം, ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു യുദ്ധത്തിന് ആളെ കൂട്ടുമ്പോ ഉമറിന്റെ മുമ്പിൽ കണ്ണുപൊട്ടനായ അബ്ദുള്ള, എന്നെയും യുദ്ധത്തിലേക്ക് എടുക്കുമോ? ഉമർ പറഞ്ഞു, കണ്ണു കാണാനാവാത്ത നിങ്ങളെ യുദ്ധത്തിനെടുത്തിട്ട് എന്താണ് കാര്യം, ശത്രുവിന്റെ അവന്റെ വാളിന്റെ മുമ്പിലേക്ക് നടന്നു പോകാനോ? അബ്ദുള്ള പറഞ്ഞു, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില നേട്ടങ്ങളുണ്ട് ഖലീഫ. എന്താ? കണ്ണു കാണുന്ന ഒരാള് ശത്രുവിന്റെ ശക്തിയെ കണ്ണുകൊണ്ട് കാണുമ്പോ ഒരുപക്ഷെ പേടിച്ചേക്കാം, അയാളെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയേക്കാം. കണ്ണുപൊട്ടനായ എനിക്ക് ഒരിക്കലും ശത്രുവിന്റെ വിജയം കാണുകയില്ല, അവന്റെ മുന്നേറ്റം കാണൂല, അതുകൊണ്ട് എന്റെ മനസ്സിൽ പേടിയേ ഉണ്ടാവൂല, ഞാൻ മുന്നിലേക്കല്ലാതെ പിന്നോക്കം പോരൂല. അദ്ദേഹത്തിന്റെ നിർബന്ധ ബുദ്ധിക്ക് മുമ്പിൽ
ഖലീഫ ഉമർ കീഴടങ്ങി നായിക്കോട്ടെ അദ്ദേഹത്തെ പറഞ്ഞേക്കുക ആ യുദ്ധത്തിൽ നിന്ന് മുറിവേറ്റ് ജീവൻ പോയ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ കൊതി പോലത്തെ ഷഹീദായ അദ്ദേഹത്തിന്റെ ശരീരമാണ് യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് രണ്ട് കണ്ണും കാണാത്ത അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിയായി അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരായത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ആ ആയത്തിലാണ് അള്ളാഹു മുജാഹിദ് എന്ന പേരും പരാമർശിച്ചത് മുജാഹിദ് ആരാണ് മുജാഹിദ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു രജിസ്റ്റർ ചെയ്ത സംഘടനയിലെ അംഗങ്ങൾക്കല്ല അള്ളാഹു മുജാഹിദ് എന്ന് പറഞ്ഞത് ഒരു മെമ്പർഷിപ്പ് വാങ്ങിയ ഒരു സംഘടനയിലെ ഒരു പ്രതിനിധിക്കുമല്ല അള്ളാഹു തആല മുജാഹിദ് എന്ന് പറഞ്ഞത് മുജാഹിദ് എന്ന പദത്തിന്റെ ഒരു വിപരീത പദം കൂടി അള്ളാഹു അവിടെ ഉപയോഗിച്ചു ആ പദം ഖാഇദ് എന്നാണ് ഖാഇദ് ഖാഇദ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നർത്ഥം ഖാഇദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ അള്ളാഹു തആല പ്രയോഗിച്ച പദം എന്താണറിയോ ഇരിക്കുന്നവനും അഥവാ ഖാഇദും മുജാഹിദും ഒരിക്കലും സമമാവുകയില്ല അള്ളാഹുവിന്റെ അടുക്കൽ മുജാഹിദിന് ഉന്നതമായ പ്രതിഫലവും ഉന്നതമായ സ്ഥാനമാനങ്ങളും ഉണ്ടായിരിക്കും ഇരിക്കുന്നവനേക്കാൾ ആരാണ് ഇരിക്കുന്നവൻ ആരാണ് മുജാഹിദ് എന്റെ പ്രിയപ്പെട്ടവരെ ആരാണ് മുജാഹിദ് ഞാനോ ഞാൻ മുജാഹിദാണ് എന്റെ കുടുംബം മുജാഹിദാണ് എന്റെ ബാപ്പിമ്മയൊക്കെ പണ്ടേ മുജാഹിദാണ് അതേതാ മുജാഹിദ് അത് ഈ മുജാഹിദ് അല്ല അത് മെമ്പർഷിപ്പിന്റെ മുജാഹിദ അത് മെമ്പർഷിപ്പിന്റെ മുജാഹിദ ആ മുജാഹിദ് അള്ളാഹുവിന്റെ അടുക്കലില്ല അള്ളാഹുവിന്റെ അടുക്കൽ സുന്നിയില്ല അള്ളാഹുവിന്റെ അടുക്കൽ ജമാഅത്തില്ല അള്ളാഹുവിന്റെ അടുക്കൽ മുസ്ലിമും മുസ്ലിം അല്ലാത്തവരേ ഉള്ളൂ ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതമായ പദവി ലഭിക്കുന്ന ഉയർന്നമായ സ്ഥാനമാനം ലഭിക്കുന്ന ഒരു വ്യക്തിയുണ്ട് മുജാഹിദ് ആരാണ് ആ മുജാഹിദ് അത് അള്ളാഹു തആല പറഞ്ഞു ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരന്തരമായി അധ്വാനിക്കുന്നവൻ അവനാണ് മുജാഹിദ് അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ഉള്ളത് നിരന്തരമായി തനിക്ക് എന്താണോ ചെയ്യാനാവുക അതത്രയും അങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന തേനീച്ച പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നവൻ അവനാണ് മുജാഹിദ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നന്മകളിൽ ഒരാൾക്കും അദ്ദേഹത്തിന്റെ കൂടെ എത്താൻ പറ്റാത്ത വിധം ഏറെ മുന്നിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ എന്റെ ഉമ്മത്തിൽ അബൂബക്കറിന്റെ സ്ഥാനത്തേക്ക് എത്താൻ ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർക്ക് മനസ്സിൽ ഒരു വലിയ ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ഒന്ന് അബൂബക്കറിന്റെ കൂടെ എത്തണം നന്മയിൽ അതുകൊണ്ട് തന്നെ അബൂബക്കറിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും ഉമർ ഇങ്ങനെ നിരീക്ഷിക്കും എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അബൂബക്കറിന് ഒരു പോക്കുണ്ട് ആരോടും മിണ്ടാതെ ഒരൊറ്റ പോക്ക പിന്നെ കുറെ നേരം മൂപ്പനെ കാണൂല പിന്നെ അത് കഴിഞ്ഞിട്ടേ മറ്റു ഭരണകാര്യങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വരുള്ളൂ എവിടുക്ക അബൂബക്കർ ഈ പോണേ ഉമർ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അബൂബക്കറിന്റെ കൂടെ പോയി കുറെ ചെന്നപ്പുണ്ട് ഒരു കൊച്ചു കൂരയിലേക്ക് അബൂബക്കർ കയറി പോവാൻ ഉമർ പുറത്തു നിന്നു കുറെ കഴിഞ്ഞപ്പോ ആ കൂരയിൽ നിന്ന് ഇറങ്ങിയിട്ട് അബൂബക്കർ നേരെ നടക്കുകയാണ് ഉമർ മെല്ലെ ആ വീട്ടിൽ കയറി വീട്ടിൽ കയറിയപ്പോ അവിടെ ഒരു കട്ടിലിൽ ചലിക്കാൻ വയ്യാതെ കിടക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ ശരീരമൊക്കെ ആകപ്പാടെ തളർന്ന് ഒരു കട്ടിലിൽ അവരങ്ങനെ കിടക്കുക നല്ല വിരിപ്പ് നല്ല പുതപ്പ് വൃത്തിയുണ്ട് വീടിന്റെ അകമൊക്കെ വൃത്തിയുണ്ട് ഭക്ഷണമൊക്കെ റെഡിയാണ് ആ ഒറ്റമുറിയിലേക്ക് കയറി ചെന്ന ഉമർ ആ സ്ത്രീക്ക് സലാം പറഞ്ഞ് അവരോട് ചോദിച്ചത് ആരാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പോ ഇറങ്ങിപ്പോയ ആള് സ്ത്രീ പറഞ്ഞു ആരാ എനിക്കറിയില്ല എല്ലാ ദിവസവും വരാറുണ്ട് ആരാന്ന് പറഞ്ഞിട്ടില്ല ഉമർ ചോദിച്ചു അവർ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാറുള്ളത് കണ്ണു കാണാത്ത ആ സ്ത്രീ പറഞ്ഞു
അവർ വന്നാല് ആദ്യം എൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറ്റും, എന്നെ കഴുകി വൃത്തിയാക്കും, പിന്നെ എനിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും, പിന്നെ എൻ്റെ മുറി വൃത്തിയാക്കും, പിന്നെ അവർ പോകും. ഉമറുൽ ഫാറൂഖ് അന്തം വിട്ടുപോയി. ആരാറിയങ്ങള് ആരാറിയോ? സ്വന്തം ബാപ്പ കിടക്കുന്ന മുറി വൃത്തിയാക്കാൻ ഹോംലേഴ്സിനെ തെരയുന്നവരാ നമ്മള്. ദുർഗന്ധമുണ്ട്, ആ മുറിയിൽ നിന്ന് മൂക്ക് പിടിച്ച് പുറത്ത് പറഞ്ഞതാ. സ്വന്തം ബാപ്പ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തപ്പോ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ അറിയോ? ഉമറിനെ അങ്ങനെ തന്നെ പിൻപറ്റണം. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉമർ അബൂബക്കർ പോയ വഴിയെ പോയി, ആ വീട്ടിലെത്തി, ആ ഭക്ഷണം ഒരുക്കി അവർക്ക് കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം കാരക്ക ആ സ്ത്രീയുടെ കയ്യിൽ വെച്ച് കൊടുത്തു തിന്നാൻ. അബൂബക്കർ മരിച്ചത് ഈ സ്ത്രീ അറിഞ്ഞിട്ടില്ല, ഉമറാണ് വന്നത് എന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല. അതറിയിക്കാതെ ഉമർ അവർക്ക് തിന്നാനുള്ള കാരക്ക കൊടുത്തു. ആ സ്ത്രീ ആ കാരക്ക ഇങ്ങനെ പിടിച്ചോക്കിട്ട് പറഞ്ഞു, ആള് മാറിയിട്ടുണ്ടല്ലേ, ആള് മാറിയിട്ടുണ്ടല്ലേ. ഉമർ ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? കാരണം യാൾ എനിക്ക് കാരക്ക തന്നപ്പോൾ കാരക്കയുടെ ഉള്ളിലെ കുരു എടുത്ത് ഒഴിവാക്കിയാണ് തന്നത്. സ്വർഗമാഗ്രഹിച്ചവർ ആ സ്വർഗത്തിന്റെ വഴിയെ സഞ്ചരിച്ചവർ, അവർ സഞ്ചരിച്ച വഴികളിലെ മനോഹരമായ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളാണ് അല്ലാഹു തആല ഒരു മുജാഹിദായ മനുഷ്യന് കൊടുക്കുന്ന ചിത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുജാഹിദുകളാണ്. എങ്ങനെയാണ് നമ്മൾ മുജാഹിദുകളായത് നിങ്ങൾക്കറിയോ? നമ്മൾ എങ്ങനെയാണ് മുജാഹിദായത് നമുക്കറിയോ? നമ്മളാണോ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ മതം പഠിച്ചവർ? അതുകൊണ്ടാണോ നമ്മൾ മുജാഹിദുകളായത്? നമ്മളാണോ ഈ നാട്ടിൽ ഏറ്റവും ഏറെ പണമുള്ളവർ? അതുകൊണ്ടാണോ നമ്മൾ മുജാഹിദായത്? നമ്മളാണോ ഈ നാട്ടിൽ ഏറ്റവും ഏറെ അക്കാദമിക് യോഗ്യതകളുള്ളവർ? അതുകൊണ്ടാണോ നമ്മൾ മുജാഹിദുകളായത്? നമ്മുടെ ബാപ്പയായിരുന്നോ ഈ നാട്ടിൽ ഏറ്റവും സ്വാധീനമുള്ളയാള്? അതുകൊണ്ടാണോ നമ്മൾ മുജാഹിദായത്? അല്ലല്ലോ. പിന്നെ നമ്മളെ ആക്കിയതാണ്, നമ്മളായതല്ല, നമ്മളെ ആക്കിയതാണ്. ആരാണാക്കിയത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരു തേനീച്ചപ്പണി പണിയെടുക്കാൻ ആരാണ് നമ്മളെ തെരഞ്ഞെടുത്തത്? അറിയോ, നമ്മളെക്കാട്ടിൽ അറിവും കഴിവുള്ളവര്, നമ്മളെക്കാട്ടിലും ഒഴിവും യോഗ്യതയുള്ളവര്, നമ്മളെക്കാൾ ആരോഗ്യവും സൗന്ദര്യമുള്ളവര് ഇവിടെ ഉണ്ട്. എന്നെ അവർക്ക് മുജാഹിദാവാൻ കഴിയാഞ്ഞത്? ഞാനിപ്പോഴും പറയുന്നത്, ഞാൻ ഈ പറയുന്ന മുജാഹിദ് സി ഡി ടവറിൽ നിന്ന് മെമ്പർഷിപ്പ് എഴുതിയ മുജാഹിദ് അല്ലട്ടോ ഇവിടെ തന്നെ പറയുന്നേ. ഞാൻ ഈ പറയുന്ന മുജാഹിദ് അല്ലാഹു പറഞ്ഞ മുജാഹിദ. നമുക്കെന്തുകൊണ്ടാണ് ആ മുജാഹിദാവാൻ കഴിഞ്ഞത്? ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നും എന്തിനാണെന്നും
പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുക. നോക്കൂ ആയത്തിൽ അല്ലാഹു തുടങ്ങുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി. അല്ലാഹു തുടങ്ങുകയാണ് വജാഹിദു, നിങ്ങൾ ജിഹാദ് ചെയ്യണം. ഫില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഹഖ ജിഹാദിഹി, തട്ടിപ്പ് ജിഹാദ് അല്ല, ഹഖ ജിഹാദിഹി, ശരിയായ ജിഹാദ്. അതാണ് അല്ലാഹുവിന്റെ ആദ്യത്തെ കൽപ്പന. എന്താ ജിഹാദ് എന്ന് പറയുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? യമനിൽ പോയിട്ട്, അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട്, സിറിയയിൽ പോയിട്ട് ആയുധം കൊണ്ട് യുദ്ധം ചെയ്ത് മരിക്കുന്നവർക്കാണോ ജിഹാദ് എന്ന് പറയുന്നത്? അല്ല. ഒരു പദമാണ് ജിഹാദ്. പക്ഷേ ആ ജിഹാദിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നാട്ടിൽ. തന്റെ ഇഷ്ടങ്ങളെയും തന്റെ താല്പര്യം രാവിലെ എണീറ്റു, രാത്രി ഉറങ്ങാൻ വൈകിയാണ് കിടന്നത്, ഒരു മണിക്ക് രണ്ടു മണിക്കാണ് കിടന്നത്, സുബഹിവാങ് വിളിക്കുന്നു അഞ്ചു മണിക്ക്, നല്ല ഉറക്കുണ്ട്, നല്ല തണുപ്പുണ്ട്, കോട പെയ്യുന്നുണ്ട്. ആ സമയത്തും എന്റെ ഉറക്കിനേക്കാൾ എനിക്കിഷ്ടം എന്റെ റബ്ബിന്റെ വിളി കേൾക്കലാണ് എന്നൊരാൾക്ക് തോന്നിയാൽ ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഒളിവെടുത്ത് അയാൾ പള്ളിയിലേക്ക് നടന്നാൽ ആ നടത്തത്തിന് പറയുന്ന പേര് ജിഹാദ് എന്നാണ്. എന്റെ ലാഭങ്ങൾക്കപ്പുറം എന്റെ റബ്ബിന്റെ വിളിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തോന്നുമ്പോൾ ആ ജിഹാദ്. ജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരിക്കുള്ള ജിഹാദ്. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആളാവാനല്ല, സ്ഥാനം നേടാനല്ല, ഒന്നും നേടാനല്ല, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമുള്ള നിഷ്കൽപ്പിക്കുന്ന ആദ്യത്തെ ഉത്തരവ്. നിങ്ങൾ അവഗണിച്ച് അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് നടന്നെടുത്താൽ, മനസ്സിലായോ? അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ മറ്റുള്ളവരുടെ തൃപ്തിയെ അവഗണിച്ച് ഓരോന്ന് വിചാരിച്ചു അതെനിക്ക് പ്രശ്നമല്ല, അവര് വെറുക്കുവോ അവർ ഒറ്റപ്പെടുത്തുവോ അതെനിക്ക് പ്രശ്നമല്ല, എനിക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണം. അതിനെ ഇഷ്ടപ്പെടും. മറ്റുള്ളവരുടെ മനസ്സിൽ അല്ലാഹു അവനോട് ഇഷ്ടമുണ്ടാക്കും. എന്തായത്? അല്ലാന്റെ ഇഷ്ടം കിട്ടും. അതിന്റെ കൂടെ ആരാണോ നമ്മളെ വെറുക്കുമെന്ന് നമ്മൾ പേടിച്ചത് അവരുടെ മനസ്സിൽ അല്ലാഹു നമ്മളോട് ഇഷ്ടമുണ്ടാക്കും. അതിനല്ലേ ചില ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മള് അവരുടെ പ്രവർത്തനങ്ങൾ എന്താ ഓൻ അങ്ങനല്ലേ, ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പലരെയും നമ്മൾ കുറ്റപ്പെടുത്തി പിന്നെ കുറച്ചു കാലം കഴിയുമ്പോ അവനായിരുന്നു ശരിയെന്ന് നമ്മുടെ മനസ്സ് തോന്നാറില്ലേ? ഇനി ഒരു കാര്യം കൂടി റസൂൽ പറഞ്ഞു, എന്താറിയോ? മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ തൃപ്തിയെ ഒരാൾ അവഗണിച്ചാൽ അല്ലാഹു അവനെ വെറുക്കുമെന്ന് മാത്രമല്ല, ആളുകളുടെ മനസ്സിൽ അല്ലാഹു അവനെ കുറിച്ച് വെറുപ്പുണ്ടാക്കും. രണ്ടു പോവും. അല്ലാന്റെ തൃപ്തിയും കിട്ടൂല, ആൾക്കാരുടെ തൃപ്തിയും കിട്ടൂല. അല്ലാഹു ഇവനെ വെറുക്കും, ആൾക്കാരും വെറുക്കും. അപ്പോ
هو اجتباكم هو اجتباكم അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ആരാ നമ്മളെ മുജാഹിദാക്കിയത് ആരാ നമ്മളെ മുജാഹിദാക്കിയത് എടവണ്ണ മണ്ഡലം കമ്മിറ്റിയോ ശാഖ കമ്മിറ്റിയോ അല്ല നമ്മളെ മുജാഹിദാക്കിയേ ആ മുജാഹിദ അല്ലത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദായി നിങ്ങളെ ആരാണ് നിശ്ചയിച്ചത് ഹുവ ഹുവ അവൻ ആര് അല്ലാഹു പഞ്ചായത്ത് മെമ്പർ അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല എംഎൽഎയോ എംപിയോ അല്ല ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി അല്ല നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തത് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബാണ് ഹുവ ഇജ്തബാക്കും അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ത് തിരഞ്ഞെടുക്കുക ഇപ്പൊ ഞാൻ ഈ സദസ്സിന്ന് ഇതാ ഒരു പത്താളെ രണ്ട് സൈഡിന്നും 5-5 ആൾക്കാരെ വെച്ച് ഞാൻ ഇങ്ങടെ തിരഞ്ഞെടുത്ത് ഇവിടെ നിർത്തിയാല് നിങ്ങൾ ചോദിക്കൂലേ എന്തിനാ ഓരെ തിരഞ്ഞെടുത്തത് അവർ ചോദിക്കൂലേ ഞങ്ങൾ എന്തിനാ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കണ്ടേ എന്തിനാ തിരഞ്ഞെടുത്തത് നിങ്ങൾക്കറിയോ സഹോദര എന്തിനാ അല്ലാഹു നമ്മളെ തിരഞ്ഞെടുത്തത് ഇവിടെ എടവണ്ണ പഞ്ചായത്ത് ഒരു പുതിയ പദ്ധതി നടപ്പാക്കുന്നു ഒരു ജനകീയ പദ്ധതി എല്ലാ ആളുകളും പങ്കാളികളാവേണ്ട പദ്ധതിയാണ് അങ്ങനെ ഒരു പദ്ധതി എടവണ്ണ പഞ്ചായത്ത് നടപ്പിലാക്കുമ്പോ ആദ്യം എന്താ ചെയ്യുന്നറിയോ ഓരോ വാർഡിൽ നിന്നും 8-10 ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് പരിശീലനം കൊടുക്കും അല്ലേ ആ ആളുകൾക്ക് നമ്മള് RP റിസോഴ്സ് പേഴ്സൺ എന്നാ പറയാ അവർക്കാദ്യം പരിശീലനം കൊടുക്കും അവരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിടും അവരാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാനും നരകത്തിന്റെ വഴിയിൽ നിന്ന് അകറ്റാനും എല്ലാ കാലത്തും പ്രവാചകന്മാരെ അയച്ചു എല്ലാ കാലത്തും 100,000+ പ്രവാചകന്മാർ വന്നു 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അവസാനത്തെ പ്രവാചകൻ പോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അറഫ പ്രസംഗത്തിൽ പറഞ്ഞു ലാ നബിയ ബഅദി എനിക്ക് ശേഷം ഇനി ഒരു നബി വരൂല ഒരു നബി വരൂല നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ഈ ലോകത്ത് ആകെ എത്ര മനുഷ്യന്മാര് ജനിച്ചിട്ടുണ്ടോ അതിനേക്കാൾ മനുഷ്യന്മാര് മുഹമ്മദ് നബിക്ക് ശേഷം ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട് ഇനി ജനിക്കും ചെയ്യും കോടികളാണ് ഈ ജനകോടികൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം കിട്ടണ്ടേ അവർക്ക് സ്വർഗത്തിന്റെ വഴി അറിയണ്ടേ അവർക്ക് നരകത്തിന്റെ വഴി വ്യക്തമാവണ്ടേ അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇനിയൊരു പ്രവാചകൻ വരില്ല എങ്കിൽ പിന്നെ ആ ഉത്തരവാദിത്വം ഈ ലോകത്ത് ആരാണ് നിർവഹിക്കേണ്ടത് അല്ലാഹു ഒരിക്കലും അനീതി കാണിക്കൂല സ്വർഗത്തിന്റെ വഴിയും നരകത്തിന്റെ വഴിയും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ ആ മനുഷ്യരെ നരകത്തിലും സ്വർഗത്തിലുമാക്കുന്നത് അനീതിയല്ലേ അല്ലാഹു ഒരിക്കലും അനീതി കാണിക്കൂല അല്ലാഹു നീതിയാണ് അപ്പൊ ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഏതാണ് സ്വർഗത്തിന്റെ വഴി ഏതാണ് നരകത്തിന്റെ വഴി അത് കാണിച്ചു കൊടുക്കാൻ ഇനി പ്രവാചകനില്ല പിന്നെ അത് ആരാ ചെയ്യണ്ടേ അത് ചെയ്യാൻ അത് ചെയ്യാൻ അല്ലാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു നമ്മൾ നമ്മൾ വെറുതെ നമ്മൾ നിഷ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് ജീവിക്കേണ്ടവരല്ല അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നുണ്ട് ലിത്തഖുവതകൂനു ഷുഹദാ അലന്നാസ് വതകൂനു ഷുഹദാ അലന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ സാക്ഷികളാകണം എങ്ങനെ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും ഇതാണ് ഇതാണ് ഇസ്ലാം ദീൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന് നമ്മളതിന് സാക്ഷിയാണ് അതുപോലെ ഇനി ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവർക്ക് എന്താണ് ഇസ്ലാം എന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം അതിനു വേണ്ടി അല്ലാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു നിങ്ങൾ നമ്മുടെ അയൽപക്കത്ത് ഗോപാലേട്ടുണ്ട് അപ്പുറത്ത് ജോസഫ് ഏട്ടുണ്ട് അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് അവര് നമ്മളെക്കാൾ പണമുള്ളവരാണ് നമ്മളെക്കാൾ പഠിച്ചവരാണ്
അവർക്ക് നമ്മളെക്കാൾ കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, പക്ഷെ അവർക്ക് ഈ ഹിദായത്ത് കിട്ടിയിട്ടില്ലല്ലോ. അതെന്റെ അള്ളാക്ക് നമ്മളോടൊരു സ്നേഹം, ഓരോടൊരു വെറുപ്പും. ഗോപാലേട്ടൻ അള്ളാന്റെ അടിമയല്ലേ? ആ ഗോപാലേട്ടനോട് അള്ളാക്ക് പ്രത്യേകിച്ച് വല്ല വെറുപ്പുണ്ടോ? ജോസഫ് ഏട്ടൻ അള്ളാന്റെ അടിമയല്ലേ? ആ ജോസഫ് ഏട്ടനോട് അള്ളാക്ക് വല്ല വെറുപ്പുണ്ടോ? ഗോപാലേട്ടന്റെയും ജോസഫ് ഏട്ടന്റെയും ഇടക്കുള്ള അബ്ദുള്ളാക്കാക്ക് മാത്രം എന്തുകൊണ്ടാ അള്ളാഹു ഈ ഹിദായത്ത് കൊടുത്തത്? അബ്ദുള്ളാക്കാനോട് അള്ളാക്ക് പ്രത്യേകമായിട്ട് വല്ല ബന്ധമുണ്ടോ? നമ്മൾ ആലോചിക്കണോ എന്തുകൊണ്ടാ നമ്മൾ മുസ്ലിമായത്? എന്തുകൊണ്ടാണ് നമ്മൾ മുസ്ലിമായത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇസ്ലാമിന് വേണ്ടി പണം കൊടുത്തിട്ടുണ്ടോ? അതെ, ഇസ്ലാം വെറുതെ കിട്ടിയതല്ല. ഞാനേ 10 ലക്ഷം രൂപ മുടക്കിയിട്ടാ എനിക്ക് ഇസ്ലാം മതം കിട്ടിയത് എന്ന് പറയാൻ പറ്റിയ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ഞാനേ 10 കൊല്ലം നന്നായി യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണം നടത്തിയിട്ടാ എനിക്ക് ഇസ്ലാം മതം കിട്ടിയത് എന്ന് പറയാൻ പറ്റിയ ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ഞാന് മറ്റു മതങ്ങളും മറ്റു വേദഗ്രന്ഥങ്ങളും കൃത്യമായി പഠിച്ച് റിസർച്ച് നടത്തി അങ്ങനെ ഖുർആനാണ് സത്യമെന്ന് ബോധ്യപ്പെട്ട് ഞാൻ സ്വീകരിച്ചതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ലല്ലോ. വെറുതെ കിട്ടിയല്ലോ നമുക്ക്, വെറുതെ 5 പൈസ മുടക്കാതെ ജനിച്ചപ്പോ മലത്തിപ്പിടിച്ച് ആരോ കാതില് വാങ്ക് വിളിച്ച് അന്ന് തുടങ്ങിയതാ. വല്യമ്മ കയ്യെട്ടി നിസ്കരിക്കാൻ പഠിപ്പിച്ച്, ഉമ്മ ഒന്നുണ്ടാക്കാൻ പഠിപ്പിച്ച്, 3-ാം വയസ്സിൽ ബാപ്പ ഒപ്പം പള്ളിക്ക് കൊണ്ടുപോയി സഫ്ഫിന് നിർത്തി നിസ്കരിക്കാൻ പഠിപ്പിച്ച്, 5-ാം വയസ്സിൽ മദ്രസ ചേർത്ത് ഖുർആൻ പഠിപ്പിച്ച്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോകുന്നൊക്കെയല്ലേ. വല്ല മുടക്കുണ്ടോ? വല്ല അധ്വാനമുണ്ടോ? വല്ല കഷ്ടപ്പാടുണ്ടോ? വല്ല ത്യാഗമുണ്ടോ? പട്ടിണി ഉണ്ടോ? വേദനയുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണ്ട കൂട്ടരെ, ഈ ലോകത്ത് ഇതൊക്കെ അനുഭവിക്കുന്ന പല കോടി മനുഷ്യന്മാർക്ക് കിട്ടാത്ത ഈ മഹത്തായ അനുഗ്രഹം എന്തുകൊണ്ടാണ് നമ്മളെ തെരഞ്ഞെടുത്ത് അള്ളാഹു നമുക്ക് തന്നത് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണ്ടേ? ഞാൻ എന്തുകൊണ്ടാ മുസ്ലിമായത്? എന്തുകൊണ്ടാ പടച്ചോനെ മുസ്ലിമാക്കിയത്? അതെന്തിനാണ് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് വത്തഖൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിന്റെ സാക്ഷികളാവണം, നിങ്ങൾ ഇസ്ലാം മതത്തിന്റെ പ്രബോധകരാവണം. ചില ആൾക്കാർ പറയും ഓനെ കണ്ടില്ലേ, ഓനെ കണ്ട് പഠിക്കണം. എന്താ ഓന്റെ പ്രത്യേകത അറിയോ? ഓൻ ബാങ്ക് കേട്ടാൽ നേരെ പള്ളിക്ക് വരും, 1-ാമത്തെ സഫ്ര് നിൽക്കും, സുന്നത്തൊക്കെ നിസ്കരിക്കും, ഫർള് നിസ്കരിക്കും, അവിടെ 1.5 മണിക്കൂർ ഇരിക്കും, കുറെ നേരം പ്രാർത്ഥിക്കും, ഓന്റെ പെരീക്കാൻ കയറി പോകും. ഒരു പരിപാടിക്കുണ്ടാവൂല, ഒരു ദൈവത്തിനുണ്ടാവൂല, ഒരു പ്രവർത്തനത്തിനുണ്ടാവൂല, ഒന്നുമില്ല. പക്ഷെ ഓനെ പറ്റി ആൾക്കണ്ടോ? ഓനെ കണ്ടോ? ഒരു കച്ചറക്കും പോവില്ല, ഒന്നിനും പോവില്ല. ഓൻ ഓന്റെ കാര്യം നോക്കി അങ്ങനെ നടക്കും. ഓനല്ല നല്ലോൻ. എല്ലാരും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും അവനെ പോലെയായാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? അവനെയാണ് അല്ലാഹു ഖായിദ് എന്ന് വിളിച്ചേ, ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവൻ. പക്ഷേ മുജാഹിദ് അങ്ങനെയല്ല. മുജാഹിദിന് ബാധ്യതയുണ്ട്, മുജാഹിദിന് ബാധ്യതയുണ്ട്. തന്റെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന തന്റെ സഹോദരന്മാരായ അനേകം ആളുകൾ സ്വർഗത്തിലേക്കുള്ള വഴി അറിയാതെ നരകത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവരെ തിരിച്ചു വിളിക്കേണ്ട ബാധ്യതയുണ്ട് എനിക്ക്. ആ ബാധ്യതയാണ് അവനെ മുജാഹിദാക്കിയത്, ആ ബാധ്യതയാണ് അവനെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവനാക്കിയത്. അവനെയാണ് അല്ലാഹു മുജാഹിദ് എന്ന് വിളിച്ചത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് വമാ ജഅലലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹുവിന്റെ ദീനിന്റെ ബാധ്യത ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, വമാ ജഅലലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും ഈ ദീനിന്റെ മാർഗത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. മില്ലത്താബീകും ഇബ്രാഹിം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദാണ് മില്ലത്താബീകും ഇബ്രാഹിം. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മില്ലത്തുണ്ടല്ലോ, ആ മില്ലത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. എന്താ മില്ലത്ത് പറഞ്ഞാല്? ഇബ്രാഹിമി മില്ലത്ത് നമ്മൾ ഇടക്കിടക്ക് കേൾക്കുന്ന പദാണ് ഇബ്രാഹിമി മില്ലത്ത്. എന്താ മില്ലത്ത് പറഞ്ഞാല്? മില്ലത്ത് പറഞ്ഞാൽ മാർഗാണോ, ശരിയാണോ? അല്ല. ഇബ്രാഹിം നബിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മാതൃകയല്ലല്ലോ. ഇബ്രാഹിം നബി വിഗ്രഹങ്ങളെ തച്ചുടച്ചു, നമ്മൾ പാടുണ്ടോ? നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല.
ഇബ്രാഹിം നബി മകനെ അറുക്കാൻ കൊണ്ടുപോയി. നമ്മൾ അറുക്കാൻ പാടുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബിയുടെ പ്രവർത്തനങ്ങളല്ല നമുക്ക് മാതൃക. നമുക്ക് മാതൃക ഇബ്രാഹിമി മില്ലത്താൻ. എന്താണ് മില്ലത്ത്? മില്ലത്തൊരു വഴിയാണ്. ഇബ്രാഹിം നബിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച ആ വഴി ഉണ്ടല്ലോ, അതാണ് ഇബ്രാഹിമി മില്ലത്ത്. എന്തായിരുന്നു ആ വഴി? അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത്. ബാക്കി ഞാനും എന്റെ കുടുംബവും എന്റെ സ്വത്തും എന്റെ സുഖ സൗകര്യങ്ങളും അല്ലാഹുവിന്റെ താഴെയാണ്. അതാണ് ഇബ്രാഹിമി മില്ലത്ത്. അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബിക്ക് വയസ്സുകാലത്ത് കുട്ടി ഉണ്ടായിരുന്നു. വയസ്സുകാലത്തൊരു കുട്ടി ഉണ്ടായ ഞങ്ങൾക്ക് അറിയില്ലേ. 60 വയസ്സുള്ള ഒരു വാപ്പാക്ക് കുട്ടി ഉണ്ടായപ്പോ മൂപ്പര് പറഞ്ഞേ, ചാക്കറെ കുട്ടികളോടുള്ള സ്നേഹം മനസ്സിലാവണമെങ്കിൽ വയസ്സാം കാലത്ത് കുട്ടികളുണ്ടാവണം എന്ന് പറഞ്ഞു. നമ്മക്ക് തന്നെ അറിയാലോ നമ്മളെ വാപ്പാര് നമ്മളോട് എങ്ങനെ പെരുമാറി. ഇപ്പൊ നമ്മളെ മക്കളോട് പേരെ കുട്ടികളോട് വാപ്പ എങ്ങനെ പെരുമാറിന്? നമ്മളെ വാപ്പാന്റെ എടുത്ത് നമ്മളെങ്ങാനും പോയിരുന്നാൽ ഒരു നോട്ടുണ്ട് വാപ്പാക്ക്, നമ്മൾ നീച്ചപ്പുറത്ത് പോകും. ഇപ്പൊ നമ്മളെ കുട്ടികള് ബാപ്പാന്റെ തോളിൽ കയറി ചെവി പൊടിച്ച് തിരിച്ചുമ്പോ നമ്മക്കല്ല അസൂയ. എനിക്ക് കിട്ടാത്ത എന്റെ കുട്ടിയെ കിട്ടിയൊരു എന്തരങ്ങള്. പ്രായം കൂടുമ്പോ സ്നേഹം കൂടും. ഇബ്രാഹിം നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത് 60-ാമത്തെ വയസ്സിലാ. 60-ാമത്തെ വയസ്സിൽ പ്രതീക്ഷയായിട്ടുണ്ടായ ആ ഇബ്രാഹിം എന്ന ആൺകുട്ടി മരിക്കുമ്പോ ആ കുട്ടിയുടെ മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുന്ന പ്രവാചകന്റെ രൂപമുണ്ട് ചരിത്രത്തിൽ. ഞാൻ സൂചിപ്പിച്ചതല്ല, വേറെ. ഇബ്രാഹിം നബിക്ക് അവസാന കാലത്തൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയെ കണ്ണു നിറയെ കാണും മുമ്പ് പഠിച്ചോ പറഞ്ഞേ മരുഭൂമി കൊണ്ട് ഒഴിവാക്കാൻ. ആയിക്കോട്ടെ. പിന്നെ ആ കുട്ടി കൈ പിടിച്ച് നടക്കാനായപ്പോള 2-ാമത്തെ കൽപ്പന അറുക്കണം. മിനായിലെ കുന്നിൻ ചെരുവിലേക്ക് മകന്റെ കയ്യും പിടിച്ച് ഇബ്രാഹിം നബി നടന്നപ്പോ സങ്കടല്ലായിട്ടല്ല പിന്നെന്താറിയോ, അല്ലയാണ് പറഞ്ഞത്. അല്ലയാണ് പറഞ്ഞത്. അല്ലയൊരു കാര്യം പറഞ്ഞാൽ ബാക്കിയൊക്കെ അതിന് താഴെ ഉള്ളൂ അല്ലേ പ്രിയപ്പെട്ടവരെ. അതാണ് ഇബ്രാഹിമി മില്ലത്ത്. ഭൗതികമായ താല്പര്യങ്ങളും ഭൗതികമായ ലാഭങ്ങളും ഭൗതികമായ നേട്ടങ്ങൾക്കുമപ്പുറം അള്ളാഹുവിന്റെ കൽപ്പനക്ക് വില കൽപ്പിക്കുക, അതാവണം നിങ്ങളുടെ മുഖമുദ്ര. അതാണ് മില്ലത്ത് അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു ഫീ ഹാദാ. അവൻ, ശ്രദ്ധിക്കണം, അവനാണ്, ആ അല്ലാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് തന്നിരിക്കുന്നത്. അത് സ്കൂളിലെ ഹെഡ്മാസ്റ്റർ എന്ന പേരല്ല, വില്ലേജ് ഓഫീസർ എന്ന പേരല്ല, തഹസിൽദാർ എന്ന പേരല്ല, പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭയിൽ നിന്ന് കിട്ടിയ പേരുമല്ല. പിന്നെ അത് അല്ലാഹ് തന്ന പേരാ, ആവണം. അത് അല്ലാഹ് തന്ന പേരാ. എന്ത്? ഞാൻ മുസ്ലിമാണ്, നീ മുസ്ലിമാണ്, അത് അല്ലാഹു വിളിച്ച പേരാ. ആ പേര് അല്ലാഹു വിളിക്കണമെങ്കിൽ ആ വിളിയുടെ പൊരുള്, ആ പേരിന്റെ പൊരുള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹുവിന് സമർപ്പിക്കപ്പെട്ടവരാവണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു മുജാഹിദ് സമ്മേളനത്തിന്റെ അതിന്റെ ആദ്യ പതിയിൽ നമ്മൾ നിൽക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഈ ഉത്തരവാദിത്ത ബോധമാണ്. അല്ലാഹു എന്നെ, വളരെ പ്രധാനപ്പെട്ട ഈ ലോകത്ത് പ്രവാചകന്മാരെ അല്ലാഹു ഏൽപ്പിച്ച ആ മഹനീയമായ ഉത്തരവാദിത്തം അല്ലാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ മഹനീയമായ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിന് അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിശബ്ദനാവുകയില്ല, നിശ്ചലമാവുകയില്ല, ഞാൻ എന്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആനിലേ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് അംറും ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുൻകർ. വിശുദ്ധ ഖുർആനില് നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം. ഈ രണ്ട് കൽപ്പനകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനാധാരങ്ങള് വഅമുറുബിൽ മഅറൂഫി വൻഹാനിൽ മുൻകർ. നീ നിന്റെ ചുറ്റുപാടുകളിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കണം. ചീത്തയായ കാര്യങ്ങൾ കണ്ടാൽ അരുതെന്ന് പറയണം, വേണ്ട എന്ന് പറയണം, പാടില്ലെന്ന് പറയണം. ഇത് നമ്മളെ ബാധ്യതയാ, നമ്മളെ ഔദാര്യല്ല. നമുക്ക് ഒഴിവുണ്ടെങ്കിൽ പറയേണ്ടതല്ല, പറയാൻ പറ്റുമെങ്കിൽ ചെയ്യേണ്ടതല്ല, ഇത് നമ്മുടെ നിർബന്ധമായ ബാധ്യത. അല്ലാഹുവിന്റെ ദീന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണത്? രണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ.
പണ്ട് ബനൂ ഇസ്രായേലിനോട് ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്ന അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോ ആ നാട്ടിലെ ആൾക്കാർ കുറച്ച് ആൾക്കാർ ആ കൽപ്പന ലംഘിച്ച് ശനിയാഴ്ച മീൻ പിടിക്കാൻ വേണ്ടി ഒരുങ്ങി അത് ഒരുങ്ങിയപ്പോ അതൊരു വാർത്തയായി നോക്കിയ കുറച്ച് ആൾക്കാരെ അടുത്ത ശനിയാഴ്ച മീൻ പിടിക്കണ്ടത്രേ അല്ലാഹുവിന്റെ കൽപ്പന ലംഘിക്കുക നല്ല വാർത്തയായി നാട്ടിലെ എല്ലാ ആളുകൾക്കിടയിലും അതൊരു ചർച്ചാ വിഷയമായി നോക്കിയ ഓല് മീൻ പിടിക്കണ്ടോലോ ശനിയാഴ്ച നമ്മൾ പിടിക്കണ്ട കേട്ടോ പക്ഷേ ചില ആൾക്കാർ പറഞ്ഞു ഓലും മീൻ പിടിക്കൂല ഓലും മീൻ പിടിക്കൂല ഓലും മീൻ പിടിച്ചാൽ ഞങ്ങൾ അവരെ തടയും ഞങ്ങൾ തടയും ഞങ്ങൾ പിടിക്കാനായിക്കൂല അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യം ഓല് ചെയ്യാൻ നിന്നാ ഞങ്ങൾ തടയും അങ്ങനെ ആ ശനിയാഴ്ച വന്നു നാട്ടിലാകപ്പാടെ ഒരു അടക്കം കാരണം ഇന്ന് എന്തേലൊക്കെ ഒന്ന് അടക്കും ആളുകള് നാട്ടുകാരൊക്കെ കാണാൻ വേണ്ടി വന്നു കടൽ തീരത്ത് മീൻ പിടിക്കാൻ കരുതിയോല് തോണിയും വലയൊക്കെ ആയിട്ട് പിടിക്കാൻ വന്നു ഓരെ തടയാൻ വിചാരിച്ചോലും വന്നു പിടിക്കാമെന്നവര് കടലിറങ്ങിയപ്പോ തടയാമെന്നവര് തടഞ്ഞു മഹാഭൂരിപക്ഷവും സാക്ഷികളായി അങ്ങനെയാണല്ലോ പണ്ട് എറണാകുളത്ത് ചുംബന സമരം നടന്നപ്പോ ചുംബിക്കാൻ കുറച്ച് ആൾക്കാർ വന്ന് ഓരോ ചുംബിച്ചാൽ ഓരോ തടി എന്ന് പറഞ്ഞു കുറച്ച് ആൾക്കാർ വന്ന് തടയലും ചുംബിക്കലും നല്ല രസകാരൻ കാണാന്ന് വിചാരിച്ച് അതിലേറെ ആൾക്കാർ അത് കാണാനും വന്നില്ലേ ഇവിടെ അതന്നെ ഉണ്ടായത് അങ്ങനെ ഈ മീൻ പിടിക്കാമെന്ന ആൾക്കാര് കുറച്ച് തോന്നണ്ടേനി തടയാൻ വന്നോലെക്കാളേറെ അതുകൊണ്ട് തടയാൻ വന്നോലെ ഓല് നന്നായിട്ട് കൈകാര്യം ചെയ്തു തടയാമെന്ന ആൾക്കാരെ മീൻ പിടിക്കാൻ വന്നോല് നന്നായിട്ട് കൈകാര്യം ചെയ്ത് മൂലക്കെട്ട് അടി കിട്ടി മൂലക്കരായി ഓല് മീൻ പിടിച്ചു പോയി അപ്പോഴാണ് നാട്ടുകാർ വന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പൊട്ടത്തരാടി കാട്ടിയേ ഓൽക്കറിയിലെ ശനിയാഴ്ചയാണ് മീൻ പിടിക്കാൻ പാടില്ല പിന്നെ വാശിയിൽ വന്ന് മീൻ പിടിക്കാടി ഓല് പിടിച്ചോട്ടെ നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ പോയത് നിങ്ങൾ എന്തിനാ ഇടപെട്ടത് അനാവശ്യമായിട്ട് അതുകൊണ്ടല്ലേ അടി കിട്ടിയത് നമ്മളോടൊക്കെ ചോദിക്കണ്ട് ഓല് കബറിങ്ങ പോകേ സുജൂദ് ചെയ്യേ അല്ലാത്തോലെ വിളിക്കേ എന്താ ചെയ്തോട്ടെ നിങ്ങൾ എന്തിനാ കൂട്ടരെ ഓലെ പിന്നാലെ നടക്കണേ ചോദിക്കല്ലേ ചോദിക്കല്ലേ ബടി ചോദിച്ചു ആ ചോദ്യത്തിന് അടി കിട്ടി ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന ആ ആളുകൾ പറഞ്ഞ മറുപടി ഉണ്ട് ആ മറുപടിയാണ് കൂട്ടരെ നമ്മളെ മുജാഹിദാക്കേണ്ടത് ആ മറുപടിയാണ് ഇന്ന് നമ്മളെവിടെ ഇരുത്തേണ്ടത് ആ മറുപടിയാണ് നാളെ രാവിലെ നമ്മളെ ചടുലമായ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കേണ്ടത് അവർ പറഞ്ഞത് രണ്ട് കാരണത്താലാണ് ഞങ്ങൾ അവരെ തടഞ്ഞത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ശക്തി കുറവാണ് അവർ ശക്തരാണ് ഒരു മീൻ പിടിക്കും തടഞ്ഞാ കിട്ടും ഞങ്ങൾക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ പോയത് എന്തുകൊണ്ടാ പോയത് അറിയോ നാളെ പടച്ച റബ്ബ് ഞങ്ങളോട് ചോദിക്കും നിങ്ങളുടെ കൺമുമ്പിൽ ഈ വേണ്ടാത്തരങ്ങൾ വൃത്തികേടുകൾ അധാർമികതകൾ നടന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിനോട് പ്രതികരിച്ചില്ല അത് അല്ലാന്റെ ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കുണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയോരത്ത് നിൽക്കുമ്പോ ഒരു ജൂതന്റെ ശവം കൊണ്ടുപോയതാ റസൂലുള്ള എണീറ്റ് കരഞ്ഞു സഹാബത്ത് ചോദിച്ചു എന്തിനാ നബിയെ കരയണേ ജൂതനല്ലേ നമ്മുടെ ശത്രുവല്ലേ എന്തിനാ കരയണേ റസൂലുള്ളന്റെ മറുപടി എന്താ അറിയോ ജൂതനാണ് അതല്ല കരഞ്ഞത് അയാൾ മരിച്ചത് ജൂതനായിട്ടാ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോഴാണ് അയാള് എന്റെ നാട്ടിൽ ജൂതനായി മരിച്ചത് അയാളെങ്ങാനും നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ അല്ലാഹുവേ നിന്റെ പ്രവാചകൻ എന്നോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ റബ്ബേ എന്ന് അയാളെങ്ങാനും പറഞ്ഞാൽ എന്റെ കഥ എന്താവും പൊന്നാര സഹോദരന്മാരെ നമ്മുടെയൊക്കെ തോളില് കൈയിട്ട് നടക്കുന്ന മടിയിൽ തലവെച്ച് കിടക്കുന്ന നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ സന്തോഷങ്ങളിൽ പങ്കാളികളാകുന്ന നമ്മുടെ സങ്കടങ്ങളിൽ വേദനിക്കുന്ന എത്രയെത്ര സുഹൃത്തുക്കള് കുടുംബങ്ങള് ബന്ധങ്ങള് നമ്മൾ അവരോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു കാര്യത്തെ കുറിച്ച് നാളെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവര് തിരിഞ്ഞു നിന്ന് നമ്മുടെ മുഖത്തേക്ക് നോക്കി ഒരു ചോദ്യം എടാ 10-20 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ട് നിനക്കറിയാമായിരുന്നിട്ടും എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ എന്ന ഒരു ചോദ്യം അവര് ചോദിച്ചാൽ ആ ചോദ്യം പടച്ച റബ്ബ് ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കണ്ടേ കൊടുക്കണം ഈ അടി കിട്ടിയ ആൾക്കാർ പറഞ്ഞേ ഞങ്ങൾ അവരെ തടഞ്ഞത് നാളെ അല്ലാഹു ഞങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങളെ കൊണ്ടാകുന്നത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാ അത് ഞങ്ങൾക്ക് പറയാലോ രണ്ട്
ഞങ്ങളെ അവരെ തടഞ്ഞത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാണ്, ഞങ്ങളുടെ കൂട്ടുകാരാണ്, ഞങ്ങളുടെ നാട്ടുകാരാണ്, ഞങ്ങളുടെ ബന്ധുക്കളാണ്, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളാ. ആ ആ കൂടപ്പിറപ്പുകൾ നരകത്തിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് അവർ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഒരാളെയെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് നരകത്തിന്റെ വഴിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റിയാലോ, അതിനും വേണ്ടിയാണ് ഞങ്ങൾ തടഞ്ഞത്. അതിലും ഞങ്ങൾ വിജയിച്ചല്ലോ. ഞങ്ങൾ തടഞ്ഞപ്പോ കുറെ ആൾക്കാരെങ്കിലും മനസ്സിലായി മടങ്ങിയാലോ, അത് മതി. ഞങ്ങൾ അടി കിട്ടിയാൽ എന്താ, ഞങ്ങൾ ജയിച്ചില്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മളെ മുജാഹിദാക്കുന്നത് ഈ രണ്ട് വികാരങ്ങളാ. ഒന്ന്, അല്ലാഹു നമ്മൾക്ക് സൗജന്യമായി ഈ ഈ വെളിച്ചം തന്നത് നമ്മുടെ ചുറ്റുപാടുകൾക്ക് ഈ വെളിച്ചം കൊടുക്കാനാ. ഒരു ഇരുട്ടുള്ള വഴിയാ, ഒരു ഇടവഴി, ഇരുട്ട്, നല്ല ഇരുട്ടുണ്ട്. മാത്രല്ല, പാമ്പൊക്കെ ഉണ്ട്, തലേന്നാരോ പാമ്പടിച്ച് മരിച്ചിക്കണ്, കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, ആൾക്കാരങ്ങനെ നടന്നു പോകുന്നുണ്ട്, വീടുണ്ട്, കരച്ചിൽ കേക്കുന്നുണ്ട്, എല്ലപ്പാട് ഇടങ്ങേറുന്ന യാത്ര. അപ്പോ അവിടെ ചില ആൾക്കാർ ഇടക്കിടക്ക് ഓരോ ടോർച്ച് കൊടുത്തതാ, ഈ ടോർച്ച് പിടിച്ചോളി. എല്ലാവർക്കും ഒന്നുമില്ല, ഒരു 10-50 ആൾക്കാരിൽ ഒരാൾക്ക് മാത്രാട്ടോ, ഇതാ ഈ ടോർച്ച് ഇടക്കിടക്ക് പിടിച്ചോളിട്ടോ. എന്തിനാ ടോർച്ച് അറിയോ? ഓന്റെ കാലിന്റെ ചോട്ട് കടിച്ചു കണ്ട് ഓൻ വീഴാതെ പോകാനല്ല, ഓന്റെ മുമ്പിലുള്ള ആൾക്കാർ വീഴാതിരിക്കാൻ. അല്ലാഹു നമുക്ക് ഈ വിലപ്പെട്ട ദീനുണ്ടല്ലോ, ആ ദീന് സൗജന്യമായിട്ട് ഇങ്ങോട്ട് തന്നതേ എന്തിനറിയോ? നമ്മളെ കാലിലോട്ടേക്ക് വെളിച്ചടിക്കാനല്ല, നമ്മളെ മുമ്പിലും പിമ്പിലും പോകുന്നവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനാ. ആ നമ്മള് സ്വാർത്ഥന്മാരായിട്ട് ആരോടും പറയാതെ ആർക്കും കാണിച്ചു കൊടുക്കാതെ നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് മാത്രം വെളിച്ചടിച്ചു പോയാലേ നാളെ പടച്ചോൻ്റെ അടുത്ത് കുടുങ്ങും. അല്ലാഹു നമുക്കൊരു വെളിച്ചം തന്നിക്കണ്. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിനെ പറ്റി ചില ആൾക്കാർ പറയണേ, എത്ര നന്മകളാ പറയണേ, എത്ര നന്മകളാ. നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത നന്മകൾ അവർ ഇസ്ലാമിനെ പറ്റി പറയാ, പ്രവാചകനെ പറ്റി പറയാ, ഖുർആനെ പറ്റി പറയാ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥം ഖുർആനാണെന്ന് പറയാ, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി പ്രവാചകനാണെന്ന് പറയാ. അങ്ങനെ സ്വീകരിക്കാൻ കഴിയാത്തത് അതിന് അള്ളാന്റെ ഈ ഹിദായത്ത് കിട്ടിയിട്ടില്ല, തൗഫീക്ക് കിട്ടിയിട്ടില്ല. ഡിഗ്രിയും PG മജിസ്ട്രേറ്റുമാര്, ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ ഇസ്ലാമിനെ പറ്റി നന്മ പറയുന്നത് നമുക്ക് 4-ാം ക്ലാസ്സാ. പക്ഷേ ആ ജഡ്ജിമാർക്ക് കിട്ടാത്ത ഹിദായത്ത് ഈ 4-ാം ക്ലാസ് കൊണ്ട് എങ്ങനെ നമുക്ക് കിട്ടിയത്? അള്ള തന്നത്. എന്തിന്? ചുറ്റുപാടുകൾക്ക് വെളിച്ചം കാണിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മുജാഹിദാവണം. ഒന്ന്, അല്ലാഹുവിന്റെ മുമ്പിൽ അല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ. നിങ്ങള് അബ്ദുല്ലാഹിബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാ, പക്ഷെ ആരോഗ്യം തീരല്ല, മെലിഞ്ഞ ആരോഗ്യമില്ലാത്തൊരു സാധുവാണ്. ഈ സൂറത്തുർ റഹ്മാൻ ഇറങ്ങിയപ്പോഴേ, അർറഹ്മാൻ വിശുദ്ധ ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്താണ്, നല്ല ചൊറുക്കുള്ള സൂറത്താണ്. ഈ സൂറത്ത് റസൂലുള്ള ഇങ്ങനെ സഹാബത്തിന് ഓതിക്കൊടുത്തപ്പോഴേ സഹാബത്ത് ഇങ്ങനെ തരിച്ചിരുന്ന് കേൾക്കുകയാണ്. കേട്ട് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എഴുന്നേറ്റിട്ട് പറയാണ്, റസൂലേ ഭയങ്കര രസമുണ്ടല്ലേ സൂറത്ത്, ഞാൻ ഇത് ആ മക്കയിലെ കഅബന്റെ അടുത്ത് പോയിട്ട് അവിടെ ഉള്ള ഖുറൈശികൾക്കൊന്ന് ഓതി കൊടുക്കട്ടെ. ഇത് കേട്ടാ ചിലപ്പം, നമ്മളങ്ങനെയാണല്ലോ, നമ്മളെ വാട്സാപ്പിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ് കണ്ട ഉടനെ എന്താ കാട്ടുക, ഉടനെ 4 ഷെയർ ചെയ്യും. അതങ്ങനെയാണ്, എന്ത് കിട്ടിയാലും നമ്മക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയാൽ അത് മറ്റുള്ളവരെ കേൾപ്പിക്കാനും അറിയിക്കാനും താല്പര്യ. അബ്ദുല്ലാഹിബ്നു മസ്ഊദിന് ഈ സൂറത്ത് അവിടെ പോയിട്ട് ഓതി കൊടുക്കണം. കാലം വളരെ മോശ. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അബ്ദുള്ള വലിയ അപകടമാണ്, അവിടെ എല്ലാ പ്രമുഖരും ഉണ്ട്, അടിച്ചിട്ട് തല പൊട്ടിക്കോല്. സാറല്ല റസൂല, ഞാൻ പോയോക്കട്ടെ, ഇന്നെ പോലെ അടിക്കൊന്നുമില്ല, ഞാനൊരു പാവല്ലേ. കൊറേ പറഞ്ഞപ്പോ റസൂല് പറഞ്ഞു, ചെല്ലു കയറി എന്നാ പോയിക്കോറൻ. കഅബന്റെ അടുത്ത് പോയിട്ട് എണീറ്റ് നിന്നിട്ട് മൂപ്പര് ഉറക്ക ഓതി, അർറഹ്മാൻ അല്ലമൽ ഖുർആൻ, മനോഹരമായിട്ട്. ആ ഒത്തിങ്ങനെ കേട്ടപ്പോ അവർ അന്തിച്ചിരുന്നു, എന്താണ് കേക്കണേ, മനോഹരം. പക്ഷെ പെട്ടെന്ന് അവർക്ക് ഓടി, ഖുർആനാണല്ലോ ആ ഓതണത്, അതെങ്ങാനും നമ്മുടെ മക്കളും ചെറുപ്പക്കാരും പെണ്ണുങ്ങളൊക്കെ കേട്ടാല് അതിന് ലയിച്ചു പോവൂലേ, ഒരു മതം മാറൂലേ, ആരാണ് ഓതണേ. ചെന്നോക്കുമ്പോ പെൻസിലുമായിരിക്കും അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. അദ്ദേഹത്തെ പേര് അടിച്ചാൽ ശരിയാക്കി, അവിടെ കിടന്നു ബോധം കെട്ടു, വീണു അടി കൊണ്ടിട്ട്.
ബോധം കെട്ടുപോയി. കുറെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാനില്ലാതായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് പറഞ്ഞു, ഒന്ന് പോയോ കാണി, അബ്ദുള്ളനെ കാണാനല്ലോ, എന്തോ പറ്റിയിക്കണ് പോയോക്കി. മന ചെന്നോക്കിയപ്പോണ്ട് ബോധം കെട്ട് കിടക്കുക, ഏറ്റിക്കൊടുന്ന് പുറത്ത് വെള്ളമൊക്കെ തളിച്ച് ബോധം തെളിയുമ്പോ കണ്ണു തുറക്കുമ്പോ മൂപ്പര് പ്രവാചകനോട് പറയണേ, റസൂലേ ഞാൻ പകുതി ഓതിയപ്പോത്തിന് ഓലിനെ ശരിയാക്കി, പിന്നെ ഓതാ, ഞാൻ പോയിട്ട് ബാക്കിയും കൂടി ഓതി വരട്ടെ, ഞാൻ പോയിട്ട് ബാക്കിയും കൂടി ഓതി വരട്ടെ അല്ലേ. എന്താണ് സഹോദര, അല്ലാഹു സുബ്ഹാനഹു തആല തനിക്ക് തന്നിരിക്കുന്ന ഈ വെളിച്ചം അത് ചെറുതല്ല, വലുതാണ്. അതെനിക്ക് തരാനുള്ള കാരണം അള്ളാഹു എന്നെ ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ്. എന്തിനാ തെരഞ്ഞെടുത്തത്? ആ ജനക്കൂട്ടത്തിന് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കാൻ ഞാൻ അത്രയും വേണ്ടപ്പെട്ടവനാണ്. അവസാനമായി ഈ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിലോ, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിലോ, വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ മറുപടി എന്താ പറഞ്ഞാറിയോ, നിങ്ങളെ മാറ്റിയിട്ട് അവിടെ അള്ളാഹു വേറെ ആൾക്കാരെ കൊണ്ടുവരും, അതിന് അള്ളാഹുക്ക് ഒരു പ്രയാസമില്ല. മുസ്ലിമായിട്ട് ജീവിക്കാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ട് നമ്മളെ കെടുകാര്യസ്ഥത കൊണ്ട് നമ്മുടെ ഇസ്ലാമിനെ അള്ളാഹു പിൻവലിച്ചിട്ട് നമ്മൾ ഇസ്ലാമില്ലാത്ത ആളായി മാറിയാല് അതിനൊക്കെ വലിയ ദുരന്തം പിന്നെ എന്താ കൂട്ടരല്ലേ. അപ്പൊ ഒന്ന് അള്ള പറഞ്ഞതാ, അള്ള ഏൽപ്പിച്ച ഈ പണി നിങ്ങൾ എടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങളെ മാറ്റിയിട്ട് അള്ള അവിടെ വേറെ ആളെ കൊണ്ടുവരും, പേടിക്കണം. രണ്ടാമത്തെ എന്താ പറഞ്ഞാറിയോ, അള്ളാഹു ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കാതിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാത്ത ഒരു കാലം വരും. പടച്ചോനെ എന്ന് വിളിച്ചാലേ ഇന്ന വിളിക്കണ്ട എന്ന് പടച്ചോൻ പറയുന്ന ഒരു കാലം അവർക്ക് വരുന്ന, അള്ളാഹു അവന്റെ പ്രാർത്ഥന കേൾക്കാത്തൊരു അവസരം ഉണ്ടാവും. പ്രാർത്ഥന കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റലേ. നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാ. ഖുൽ മാ യഅബൗ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളെ പ്രാർത്ഥന അല്ലെങ്കിൽ പടച്ചോ നിങ്ങളെ പരിഗണിക്കുകയല്ല. നമ്മുടെ പ്രാർത്ഥന പടച്ചോം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് മണ്ണിന്റെ വില ഉണ്ടോ നമുക്ക്? പിന്നെ നമ്മൾ ആരാ? പടച്ചോനോട് പ്രാർത്ഥിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരായി മാറിയാൽ പിന്നെ നമ്മൾ ആരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിച്ചു, എന്താ പറയാനുള്ളറിയോ, ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം മനസ്സിലാക്കണം. ഏൽപ്പിച്ചതാരാണോ ആ ഏൽപ്പിച്ചയാളുടെ മഹത്വം മനസ്സിലാക്കണം, ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം ഒരുപാട് ചെയ്യാണ്ട്, കാലം വളരെ മോശമാണ്, ധാർമ്മികത തകർന്നു പോയിട്ടുണ്ട്, ശിർക്ക് തഴച്ച് വളരുന്നുണ്ട്. പണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ കാലഘട്ടങ്ങളിൽ അന്ന് നാട്ടിൽ നടപ്പുണ്ടായിരുന്ന വേണ്ടാത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും ശിർക്കും ബിദഅത്തുമൊക്കെ ഒരുവേള നമ്മുടെ പിതാക്കൾ എടവണ്ണ അലവി മൗലവിയെ പോലെയുള്ള, അരീക്കോട് അബ്ദുസ്സലാം മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരുടെ പ്രവർത്തനങ്ങളിൽ ആ ശിർക്കിന്റെ കാലടറി. പക്ഷേ നമ്മളാളായപ്പോ, നമ്മൾ പ്രവർത്തനത്തിന്റെ ശക്തി കുറച്ചപ്പോ ശിർക്ക് വീണ്ടും തഴച്ചു വളർന്നു, ബിദ്അത്തുകൾ എമ്പാടുമുണ്ടായി. ഈ പ്രാവശ്യമൊക്കെ നബിദിനം ആഘോഷിച്ചതുപോലെ ചരിത്രത്തിൽ ഒരു നബിദിനാഘോഷം ഉണ്ടായിട്ടുണ്ടോ? കള്ളക്കറാമത്ത് കഥകള്, ഇന്നു വരെ കേൾക്കാത്ത കള്ളക്കറാമത്തുകള് നിർലജ്ജം വിളിച്ചു പറയാൻ പണ്ഡിത വേഷധാരികൾ ഉണ്ടായില്ലേ? ജാറങ്ങൾ പൊന്തിക്കൊണ്ടേയിരിക്കുക, കറാമത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഔലിയാക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അള്ളാന്റെ ദീന് യഥാർത്ഥമായ അവസ്ഥയിൽ നിന്ന് തെറ്റിക്കപ്പെടുകയാണ് ആളുകളെ. നമ്മൾ നിശബ്ദരാവരുത്, നമ്മളോളൊന്നും. ഇപ്പൊ ഞാൻ ഏതോ ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടെ, സുന്നികളോടാ പറയണേ, സുന്നികളെ നിങ്ങളെ ഈ തോന്നിയാസം കൊണ്ട് അള്ളാഹു ഇറക്കിയതാണ് മുജാഹിദീങ്ങളെയും ജമാഅത്തുകാരെയും. എന്തിനറിയോ, നിങ്ങൾ തോന്നിയാസം ചെയ്യാണ്, ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കള്ളക്കറാമത്ത് പറഞ്ഞ് മനുഷ്യന്മാർക്ക് മനസ്സിലാവണില്ലല്ലോ. എല്ലാ രോഗത്തിന്റെ മരുന്നും തന്റെ കയ്യിലുണ്ടെന്ന് വീമ്പ് പറഞ്ഞവർ ആശുപത്രിയില് ഐ സി യുല് ഡോക്ടർമാരുടെ മുമ്പില് ഇഞ്ചക്ഷനും മരുന്നും കാത്ത് കിടക്കുക,
കറാമത്തുകളെ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് അവരാണെന്ന് പറഞ്ഞവര് ഒരു പനി വന്നപ്പോ നിയന്ത്രിക്കാനാവാതെ ഡോക്ടർമാരെ സമീപിച്ചേക്കുക. പക്ഷെ ജനങ്ങൾ അപ്പോഴുണ്ടല്ലോ, ജനങ്ങൾ അപ്പോഴും അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയില അല്ലേ. അതുകൊണ്ട് നമ്മുടെ മേഖല സജീവമാകണം, നമ്മുടെ പ്രവർത്തനം സജീവമാകണം. സമ്മേളനം ആളെ കൂട്ടാനല്ല, സമ്മേളനം ആശയത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയാവണം. ഇന്നു മുതൽ നമ്മൾ ആ ഫീൽഡിലാണ്. ഒരു പോസ്റ്ററെങ്കിലും നമ്മുടെ കൈ കൊണ്ട് ഒട്ടിക്കാത്ത ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ബാനറെങ്കിലും നമ്മുടെ വകയായി കെട്ടാത്ത ഒരാൾ ഉണ്ടാവാൻ പാടില്ല. ഒരാളോടെങ്കിലും ഈ ദാവത്തിനെ കുറിച്ച് പറയാത്ത ഒരാൾ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അള്ളാഹുവിനാൽ പുറത്താക്കപ്പെട്ടവരായി നമ്മൾ മാറും. നമ്മുടെ കൂലി പരലോകത്താ കിട്ടേണ്ട, ഇവിടെ ഒന്നും കിട്ടല്ല. ഇവിടെ മുജാഹിദുകൾക്കൊന്നും കിട്ടല്ല, ഒന്നും കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് മരിക്കുമ്പോ റസൂലിൻ്റെതെന്ന് പറയാൻ എന്താണുള്ളത്? സ്വന്തം പടയെങ്കിൽ പോലും ജൂതന്റെ പക്കൽ പണയത്തില്ല. ഈ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു റസൂല്. ആ റസൂലിന് എന്താ കിട്ടിയത് അല്ലേ? ഒന്നും കിട്ടൂല. പക്ഷെ കിട്ടാനുണ്ട് നമുക്ക് സ്വർഗം. അത് ചെറുതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ലോകത്തിലെ മുഴുവൻ ധനവും, ടാറ്റ ബിർള ലാലാജി അംബാനി അദാനി, ഈ ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരെ സ്വത്തും ഒരുമിച്ച് കൂട്ടിയാൽ, ആ പണം മുഴുവൻ കൊടുത്താൽ സ്വർഗത്തിലെ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം വാങ്ങാത്ത കീലതാ. എന്താ പറഞ്ഞ്? ഈ ലോകത്തിലെ മുഴുവൻ സ്വത്തും കൂട്ടിയാലേ സ്വർഗത്തില് ഒരു ചാട്ടവാറിങ്ങനെ ചാരി വെക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ വില ആവൂല. അതാ സ്വർഗം. ആ സ്വർഗാണ് പടച്ചോ നമുക്ക് തരാറിഞ്ഞ്. ആ സ്വർഗ നമ്മളെ സ്വപ്നം. ആ സ്വർഗത്തിലേക്കാ സഞ്ചരിക്കണേ. ഇവിടെ ഒന്നും കിട്ടല്ല. ഏത് സമയത്തും പെടഞ്ഞു വീണ് മരിച്ച് എല്ലാം നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറിയേക്കാം. പക്ഷേ മരിക്കാത്ത ഒരു ലോകം സ്വപ്നം കണ്ട് ആ ലോകത്തിന് വേണ്ടി പണിയെടുക്കുക. അള്ളാഹു നമ്മളെ താക്കോലേൽപ്പിച്ചിട്ടുണ്ട്. ആ താക്കോല് കൊണ്ട് സ്വർഗത്തിൻ്റെ വാതില് നമ്മൾ തുറക്കണം. അള്ളാഹു താല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദഅവത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുവാനുള്ള കരുത്തും കഴിവും ഈമാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഭീരുക്കളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ എണീക്കരുത് പ്ലീസ്. നന്ദി പറഞ്ഞതിന് ശേഷം ഭക്ഷണത്തിൻ്റെ നിർദ്ദേശങ്ങൾ പറയും, അതുകൂടി കഴിഞ്ഞിട്ടേ പോകാവൂ. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ മാസം 25-ാം തീയതി ISM ഇടവണ്ണ മണ്ഡല യുവജന സംഗമം കുണ്ടത്തോട് വെച്ച് നടക്കുന്നുണ്ട്. യുവാക്കൾ ആ കാര്യം ശ്രദ്ധിക്കണം. നന്ദി പറയുന്നതിന് വേണ്ടി ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MSM ഇടവണ്ണ മണ്ഡലം പ്രസിഡന്റ് അംജദ് സലഫിയെ ശ്രീകുട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വസനികൾ, അധികമായിട്ടൊന്നും പറയുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോഴും കാലിക പ്രസക്തമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രമേയങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന നിർഭയത്വമാണ് മതം, അഭിമാനമാണ് മതേതരത്വം എന്ന ആശയം എങ്ങനെയൊക്കെ ആലോചിച്ചാലും ഏതൊക്കെ രൂപത്തിൽ അളന്നെടുത്താലും കൃത്യവും സ്പഷ്ടവും വ്യക്തവുമാണ്. കാരണം ഭയം എന്ന ഒരു വികാരമില്ലായിരുന്നുവെങ്കിൽ, ഭയം എന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ, അന്ന് മുതൽ നിർത്തിപ്പോകുന്ന ഒരുപാട് ആത്മീയ കേന്ദ്രങ്ങളും പട്ടിണിയാകുന്ന ഒരുപാട് പുരോഹിത വർഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഭയത്തിൻ്റെ പേരിലാണ് ചൂഷണം, മതത്തിൻ്റെ പേരിലാണ് ഭയം. കയ്യിൽ കെട്ടിയ ചരടും പൊളിച്ചു മാറ്റിയ വീടിൻ്റെ മതിലുകളും ദിവസങ്ങൾ മാത്രം താമസിച്ച് പൂട്ടിയിടേണ്ടി വന്ന വീടുകളുമൊക്കെയും ഭയത്തിൻ്റെ പേരിലാണ്. അവിടെ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ ലഭിക്കേണ്ട നിർഭയത്വമാണ് എന്ന് ഉയർത്തിക്കാട്ടുന്ന
അഭിമാനമാണ് മതേതരത്വം. ഇസ്ലാം വളർന്നതും ഇസ്ലാമിൻ്റെ വളർച്ചയും ഇസ്ലാമിൻ്റെ പുരോഗമനവും ഒക്കെ ചരിത്രം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും, മുസ്ലിമീങ്ങളുടെ മാത്രം പ്രബോധനത്തിൻ്റെ ഫലമായിട്ടുണ്ടായതല്ല. സയ്യിദ് സനാഉള്ള മക്തി തങ്ങളുടെ ദഅവത്തിൻ്റെ കാലഘട്ടം സ്വസമുദായം പോലും ഭ്രഷ്ട കൽപ്പിച്ച സമയത്തും മറുഭാഗത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പീഡനങ്ങളും പ്രയാസവും അനുഭവിച്ച സമയത്തും അദ്ദേഹത്തിന് താങ്ങും തണലും കൊടുത്തത് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു എന്ന് 1887 മുതലുള്ള 1880 മുതലുള്ള അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. ചുരുക്കത്തിൽ ഈ പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നത് വലിയ മൂല്യങ്ങളാണ്. സമൂഹമറിയേണ്ട, കാലമറിയേണ്ട, ലോകമറിയേണ്ട ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, അതിൻ്റെ പ്രചാരകന്മാരായിട്ട് മാറാൻ നമ്മൾക്ക് പറ്റണം. കൂടെ ഇന്നേറ്റെടുത്ത ഒരു പദവി എന്നുള്ള നിലയിൽ, MSM-കാരൻ എന്നുള്ള നിലയിൽ ഇവിടെ കൂടിയ KNM-കാരോടും ISM-കാരോടും ഞങ്ങളുടെ വക ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഇന്ന് സമുദ്രത്തിലാണ്, ചെറിയ തോടുകൾ താണ്ടി, നദികൾ താണ്ടി, കായലുകൾ താണ്ടി സമുദ്രത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾ. ഞങ്ങൾ ആ ഒഴുക്കിൻ്റെ തുടക്കത്തിലാണ്. നിങ്ങൾ ഒരുപാട് പ്രബോധനത്തിൻ്റെ പാന്താവുകൾ പിന്നിട്ട ആളുകളാണ്. ഞങ്ങൾ അതിലേക്കൊന്നും എത്തിയവരല്ല. ഞങ്ങൾക്ക് അനുഭവ സമ്പത്തില്ല, ഞങ്ങൾക്ക് പരിചയ സമ്പന്നതയില്ല. നിങ്ങൾക്കതെല്ലാമുണ്ട്. നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ ഉപദേശങ്ങളും നിങ്ങളുടെ സഹായങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് വേണം. ഞങ്ങളെല്ലാവരും പഠിതാക്കളാണ്, പഠനത്തിൻ്റെ തിരക്കിലാണ്, ജോലിയുള്ള ആളുകളൊന്നുമല്ല, വലിയ വരുമാനങ്ങളുള്ളവരുമല്ല. ഞങ്ങളുടെ പരിപാടികൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. നിങ്ങളുടെ മനസ്സാന്നിധ്യവും നിങ്ങളുടെ മാനസികമായ സപ്പോർട്ടും ഞങ്ങൾക്ക് പിന്തുണയും കരുത്തുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴെങ്കിലും ഒരിടം ഈ കൊച്ചു സംഘത്തിനുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി നിങ്ങളെ ഒന്ന് അറിയിക്കുന്നു, നിങ്ങളോട് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇടവണ്ണ മണ്ഡലം KNM മാതൃകാപരമായൊരു പ്രബോധന പ്രവർത്തനം ഇന്നിവിടെ കാഴ്ചവെച്ചു. രാവിലെ 7 മണി മുതൽ ഇടവണ്ണയിലെ മദ്രസ കോംപ്ലക്സിൻ്റെ കീഴിൽ വിവിധങ്ങളായി നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ മദ്രസകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ വന്നിരുന്നു. അവർക്ക് വേണ്ടിയുള്ള ബാലസമ്മേളനവും കലാവിരുന്നും ഒക്കെ ഇവിടെ അരങ്ങേറി. ആ സമയം മുതൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അതിൽ ക്ലാസ് എടുത്ത അലി അഹമ്മദനി, അരൂറിലുള്ള അലി അബ്ദുൽ ഹമീദ്, പേരെനിക്ക് ഓർമ്മയില്ല, അദ്ദേഹത്തിന് മുതൽ കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഉച്ച മുതൽ സഹോദരിമാരിവിടെയുണ്ട്. ഷാഹിദ് മുസ്ലിം ഫാറൂഖിയും ആയിഷ ചെറുമുക്കും അവർക്ക് വേണ്ടി ക്ലാസ് എടുത്തു. അതും കഴിഞ്ഞ് നമ്മളിവിടെ അവസാനത്തെ സെഷനിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഷാഹിദ് മുസ്ലിം ഫാറൂഖി ഇബാദത്ത് കൊണ്ട് ആരാധന കൊണ്ട് എന്തു ലഭിക്കണം എന്ന അർത്ഥത്തിൽ നമ്മൾക്ക് ഉപകാരപ്രദമായൊരു ക്ലാസ് എടുത്തു. അതേ രൂപത്തിൽ പ്രബോധന പ്രവർത്തകൻ ആരാണ് മുജാഹിദ്, എന്തുകൊണ്ട് നമ്മൾ മുജാഹിദ് ആവണം എന്നുള്ളതിനെ കുറിച്ച് ഷാക്കിർ സുൽനമിയും നമ്മൾ ക്ലാസ് എടുത്തു. എല്ലാവർക്കും ഈ KNM-ൻ്റെ പേരിലും MSM-ൻ്റെ പേരിലും MGM-ൻ്റെയും ISM-ൻ്റെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. കൂടെ ഇത്രയും വലിയൊരു ഓഡിറ്റോറിയം, ശനിയാഴ്ച ദിവസമാണ്, വലിയ പ്രോഗ്രാമുകൾ ലഭിക്കുന്ന ദിവസമാണ്, ഒന്നും രണ്ടും പ്രോഗ്രാം ലഭിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മുടെ പ്രബോധന പ്രവർത്തനമാണ്, നമ്മുടെ പരിപാടിയാണ് എന്നറിഞ്ഞ് വളരെ തുച്ഛമായ 10,000-ത്തിലും താഴെ വരുന്ന തുച്ഛമായ വിലക്ക് ഈ ദിവസം മുഴുവൻ നമ്മൾക്ക് വേണ്ടി ഇത് അനുവദിച്ചെന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഓണർ അഷ്റഫ് സാഹിബിന് കൃതജ്ഞത രേഖപ്പെടുത്തും. നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഉണ്ടാകണം. കൂടെ നമ്മൾക്ക് വേണ്ടി ഭക്ഷണവും സജ്ജീകരിച്ച മുണ്ടേങ്ങരയിലെ KNM-നും ISM-നും MSM-MGM-നും എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MSM-ൻ്റെ മണ്ഡലം പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം നമുക്ക് പേച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ നന്ദിയിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കും. അതിനോടൊപ്പം നിൽക്കാം.